റെഫർ ചെയ്ത സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അതായത് എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾക്കൊക്കെ നമ്മളിപ്പോ ഒരാൾ ചോദിക്കുക ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിക്കുമ്പോ പല ആളുകളും എനിക്ക് തോന്നുന്നു അത്രയും കോൺഫിഡൻറ്റോട് കൂടി നീ എന്നെ തന്നെയാണ് ഇഷ്ടം ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് വളരെ കുറച്ച് പേരാ. അപ്പോ പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു, എന്താണ് നമ്മൾ നോക്കേണ്ടതും നമ്മൾ സ്നേഹിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെയാണ്. അത് അത്രയും ലൈക്ക് അങ്ങനെ ഒരു തോട്ട് നമ്മളെപ്പോഴും ഈ സെൽഫ് ലവ് എന്നുള്ളൊരു സാധനം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് കോൺഷ്യസ്ലി ബിൽഡ് ചെയ്തെടുക്കുന്നതാണല്ലോ. നമ്മൾ സ്വയം സ്നേഹിക്കാനും സ്വയം ടേക്ക് കെയർ ചെയ്യാനൊക്കെ മറന്നു പോകുന്ന ആളുകളാണ്. അതെ. അപ്പൊ ആ കാര്യത്തില് എങ്ങനെയാ അങ്ങനെ പറയാനുള്ളൊരു റീസൺ എന്താ? ചെറുതിലേ തൊട്ട് അങ്ങനെ തന്നെയാണ്. ചെറുതിലേ തൊട്ട് അങ്ങനെയാണെന്ന് വെച്ചാ അങ്ങനെയാണ്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അറിയില്ല എന്താണ്. ലൈക്ക് നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെയോ ബാക്കി എല്ലാവരെയും ചെയ്യുന്നതിന് കണ്ടീഷൻസ് ഉണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതിപ്പോ ലൈക്ക് നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, എന്തായാലും എല്ലാത്തിനും ചില കണ്ടീഷൻസും ലിമിറ്റേഷൻസും. അപ്പൊ എനിക്ക് എൻ്റെ എല്ലാ തെറ്റുകളും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിയിലുള്ള റോങ്നെസ്സും എല്ലാം ഉൾപ്പെടെയായിട്ടും ഇറ്റ് സ്റ്റിൽ ഏറ്റവും നല്ല രീതിയിൽ എന്നെ സ്നേഹിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അങ്ങനെ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് എനിക്ക് എല്ലാത്തിലും ഭയങ്കര ബെസ്റ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് എന്നെ എല്ലാ കാര്യങ്ങളും ദ ബെസ്റ്റ് ആക്കണം. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് ഞാൻ ചെല്ലുകയാണെങ്കിൽ അവരിലെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പം എന്തെങ്കിലും രീതിയിൽ എനിക്ക് ബെസ്റ്റ് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നന്നായി ചെയ്തിട്ട് എനിക്കതിൽ ഒരു കാര്യം ഞാൻ ഉദ്ദേശിച്ച കണക്കൊരു റിസൾട്ട് വന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയണം, എന്നിലുള്ള ഫോൾട്ട് എന്താണെന്ന് അറിയണം. അപ്പൊ അതൊക്കെ ഞാൻ അറിയണമെങ്കിൽ എന്നെ ഫസ്റ്റ് നന്നായി ഇഷ്ടപ്പെടണം. എനിക്ക് എന്നെ അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ഫോൾട്ട് എന്താണ്, ഞാനൊരു കാര്യം പറഞ്ഞതിൽ എന്താണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എനിക്ക് ഇനി എന്താണ് വേണ്ടത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആവാൻ എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല, നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും നമ്മളെ തന്നെ ഫസ്റ്റ് എല്ലാവരും പറയാറുണ്ട്. സെൽഫ് ലവ്, സെൽഫ് ഹീലിംഗ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ കോട്ടൊക്കെ വായിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ ഷുഡ് ഡു ലൈക്ക് ദാറ്റ്. ഞാനതിൽ ഇപ്പോഴും ഭയങ്കര കോൺഫിഡൻറ്റ് ആൻഡ് ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. എനിക്ക് ഇത് ബെസ്റ്റ് ആവണം, അതിന് ഞാൻ എന്നെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. അതെന്നും അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സിനിമ, അതായത് സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ. പക്ഷെ ഇതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത് ഈ ഡ്രീം എന്നുള്ളൊരു സാധനത്തിനെ കുറിച്ച് നൂറിൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് എന്താ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് ആഗ്രഹിക്കാൻ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടംപോലെ ആഗ്രഹിക്കാലോ എന്നുള്ളൊരു സാധനം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പൊ നമ്മളിപ്പോ തുടക്കത്തില് അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡാൻസും കാര്യങ്ങളും അപ്പോഴേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു സാധനം മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സിനിമ അന്ന് മുതലേ ഉള്ള ഒരു ഈ പറഞ്ഞ പോലത്തെ ഒരു ആഗ്രഹമായിരുന്നു, അങ്ങനെയാണോ സിനിമയിലേക്ക് വരുന്നത്? ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വീട്ടിലങ്ങനെ എല്ലാ വീക്കെൻഡിലും തിയേറ്ററിൽ പോയി, ഇപ്പം എൻ്റെ ചെറുതിലേക്ക് നമ്മൾ തിയേറ്ററിൽ പോയി അങ്ങനെ എപ്പോഴും സിനിമ കാണുന്ന ഒരു ഫാമിലി കൾച്ചറൊന്നുമില്ല. ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടത് വളരെ കുറച്ച് പടങ്ങളേ ഉള്ളൂട്ടാ. അപ്പോൾ ഞാൻ സിനിമ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ടി വിയിൽ, നമ്മളിപ്പോൾ ഓണം, ക്രിസ്മസ്, വിഷു, പെരുന്നാളിനൊക്കെ ഈ നമുക്ക് ഈ അവധി ദിവസങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് അത് തിയേറ്ററിൽ ഇറങ്ങി ഒരു വർഷമോ ഒന്നര വർഷത്തിനോ ശേഷം ആ സിനിമ ടി വിയിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു ടി വിക്കകത്ത് സിനിമകൾ കണ്ട്, ഞാൻ ഇന്ന് പലരും പറഞ്ഞപ്പോ ഇന്നത്തെ എന്റെ സർക്കിൾ ഇപ്പൊ ഒരു സിനിമയെ പറ്റി പറഞ്ഞു, അന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് അത്രയും ഹിറ്റ് അല്ലായിരുന്നു, ആ സിനിമ നല്ല കണ്ടന്റ് ആയിരുന്നു, പക്ഷെ തിയേറ്ററിൽ അത് വർക്ക്ഔട്ട് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം എനിക്ക് ആ പടം ഇഷ്ടമായല്ലോ, ഞാൻ ടി വിയിൽ കണ്ടത് വെച്ച് കണക്ട് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ സിനിമ കാണുന്നതും പിന്നെ നമ്മൾക്ക് അന്ന് ഈ 2.5 മണിക്കൂർ പടം നമ്മൾ ഒരു 5 മണിക്കൂറാണ് കാണുന്നത് പരസ്യമൊക്കെ ഇട്ട്. പിന്നെ 2 ചാനലില് ഈ സ്പെഷ്യൽ ഡേ ഒക്കെ ആണെങ്കിൽ പുതിയ 2 സിനിമയൊക്കെ വരും, അങ്ങോട്ട് ഇങ്ങനെ ചാനൽ ഫൈറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. 2 സിനിമ ഞാൻ 5.5 മണിക്കൂറിൽ മാറി മാറി കാണുന്ന ആ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ഒരാൾ. അപ്പൊ എന്റെ ഫാമിലിയിലും സിനിമയെ പറ്റി അങ്ങനെ ആർക്കും അറിയില്ല. നമ്മൾ കൂടി പോയ മാക്സിമം അന്നൊക്കെ ചിന്തിക്കുന്നത് ഇപ്പം മീര ജാസ്മിൻ അന്നിട്ട് ആ ഡ്രസ്സ് ആ പാട്ടിൽ കൊള്ളാട്ടോ, അല്ലെങ്കിൽ പിറ്റേ ദിവസം കവ്യ മാധവൻ എങ്ങനെയാ പാട്ടി പാടിയൊക്കെ കണ്ണാടിയുടെ മുന്നിൽ ഇന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ അങ്ങനെയൊക്കെ എനിക്ക് സിനിമയെ പറ്റി അറിയുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചത് ആ സ്ക്രീനിൽ കാണുന്ന അതാണ് സിനിമ, ആ ഒരു ലൈക് നമുക്ക് ആളുകൾക്ക് അവരോട് തോന്നുന്ന ഒരു ഇഷ്ടം, അവർ ചെയ്യുന്ന കാര്യങ്ങളോട് തോന്നുന്ന ഒരു ഇഷ്ടം, ആ ഒരു ലൈം ലൈറ്റ് അതാണ് സിനിമ എന്ന് ഞാൻ വിചാരിച്ചൊരാളാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട്, അന്നത്തെ കാലത്ത് ഞാൻ വിചാരിച്ച സിനിമ അതാണെങ്കിൽ ഞാൻ അന്ന് അതൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്.
ഇന്ന് പക്ഷെ ഇപ്പൊ ഞാൻ ഇതിലൊക്കെ വന്ന് ഒരു എൻട്രി ചെയ്യാൻ ശേഷം എനിക്ക് തികയും തോന്നുന്നു അതല്ല സിനിമ അതിനപ്പുറം കുറെ ഉണ്ടെന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ഡാൻസ് കാര്യങ്ങൾ ഞാൻ ചെറുതിലേ തൊട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ. എന്റെ വീട്ടുകാരെന്നെ ഭയങ്കരമായിട്ട് അതെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഡാൻസ് വഴി സിനിമയിൽ വന്നു എന്ന് വെച്ചാൽ ഇപ്പം മേ ബി എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അന്ന് ആ ഒരു ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പാത്വേ വന്നതാണെന്ന്. പക്ഷെ അന്ന് ഡാൻസ് എന്ന് ചെയ്യുമ്പോൾ ഓക്കെ ഡാൻസ് ചെയ്യാം, അടുത്ത ഞാൻ മിസ് കേരള വിൻ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ മിസ് കേരള ആവുക, അത് കഴിഞ്ഞ ഉടനെ സിനിമയിലേക്ക് വരാൻ അന്ന് അങ്ങനെ പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇഷ്ടമായിരുന്നു അന്ന് ഞാൻ വിചാരിച്ച സിനിമ, എനിക്ക് ഇഷ്ടമായിരുന്നു. അന്ന് ആഗ്രഹിച്ച പോലൊക്കെ സിനിമയിൽ വരണം, ഞാൻ ആ കണ്ട് എന്റെ ഞാൻ മനസ്സിലാക്കിയ സിനിമ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഡാൻസ് ഭയങ്കര എന്റെ കാലം ഡിഫറെന്റ് ആട്ടോ, എനിക്ക് അത് വേറൊരു ഫീലിംഗ് ആണ്. അത് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ആഗ്രഹമാണെന്ന് വെച്ചാൽ ഡാൻസ് ചെയ്യണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നു, ഡാൻസിലൂടെ അങ്ങനെ ഇതാവണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സിനിമയെക്കാളും സിനിമ എങ്ങനെയാണോ അതുപോലെ അന്ന് തൊട്ട് എനിക്ക് ചെറുതിൽ അറിയാവുന്ന ഒരു കാര്യമാണ് ഡാൻസ്. ഇപ്പൊ ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാം അതിന് എന്തൊക്കെ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അന്ന് എനിക്ക് അതറിയാം ചെറുതിലേ തൊട്ട്. അന്ന് എനിക്ക് സിനിമ എന്ന് പറയുന്നത് സ്ക്രീനിങ് പ്രോസസ് എനിക്ക് അറിയാമായിരുന്നു. സിനിമ ഞാൻ കണ്ടിട്ടുള്ള ഒരു ടി വിയിലും മാത്രം. അപ്പൊ ആ സിനിമ ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു നടീനെ ആളുകൾ കാണുക, അല്ലെങ്കിൽ അവര് അന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നില്ല അവര് നല്ല ഡ്രസ്സ് അവരെ കാണാൻ നല്ല ഭംഗി, അവരെ ആളുകൾ മനസ്സ് തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അവരെ പോലെ ആവാം, മഞ്ജു വാര്യരെ പോലെ ചിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ആ സിനിമ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് സിനിമയൊന്നും നൂറിൻ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമയാണ് നൂറിനെ നമ്മൾ പ്രേക്ഷകരിലേക്ക്, അതായത് ഈ ഒരു ഫേസ് നമ്മളിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത് ആ സിനിമയാണല്ലോ. അപ്പം ആ സിനിമയെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുമ്പോ, അതായത് അത് എത്രത്തോളം ആ സിനിമ എത്രത്തോളം കരിയറിൽ ഇമ്പോർട്ടന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നൂറിൽ നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, പ്രായം വയസ്സാണെങ്കിലും പേഴ്സൺ ആസ് എ പേഴ്സൺ ഒക്കെ ഒരു ഇവോൾവിംഗ് നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ആ സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോ അത് എത്രത്തോളം പോസിറ്റീവ് ആയിരുന്നു കരിയറില്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ അത് എഫക്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് അത് എത്രത്തോളം നന്നായിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിസിഷൻ എന്നുള്ളത്. എനിക്ക് പാത്വേ തന്നെയാണല്ലോ അത് സിനിമയിലേക്ക്. എനിക്ക് ലൈക്ക് ഞാൻ ചെയ്ത ഒരു കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും നടക്കുന്നതിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊക്കെ ചെറുതിലെ വിചാരിക്കുന്ന സിനിമ ഭയങ്കര ഡിസ്റ്റൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം. സിനിമയെ പറ്റി പറഞ്ഞു തരാനോ, അല്ലെങ്കിൽ അതിന് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഇതിന് മുന്നേ എൻ്റെ അറിവിൽ ആരും പറഞ്ഞിട്ടില്ല സിനിമയിൽ അഭിനയിക്കണം എന്നോ സിനിമയെ പറ്റി സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനൊക്കെ അന്ന് വിചാരിക്കുന്ന സിനിമ ഭയങ്കര ഡിസ്റ്റൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ചോളം. അപ്പൊ അവിടേക്ക് ഞാൻ ചില ആളുകളുടെ ഈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര വേഗം ഈ ഇതിലേക്ക് എൻട്രി ഗേറ്റ് കിട്ടിയ ഒരാളാണ്. അപ്പം അതിൽ ഈ പാത്വേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എന്താണ് ഈ പാത്വേ എന്ന്. ലൈക്ക് പല ആളുകൾക്കും പല പാത്വേസ് ആണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ലൈക്ക് എന്താണ് ഡിഫറെന്റ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ലൈക്ക് പല ആളുകളും വന്നു പോകുന്ന വഴികൾ ഭയങ്കര ഡിഫറെന്റ് ആണ്, അവരെടുക്കുന്ന സ്ട്രഗിളും ടൈം പീരീഡും ഡിഫറെന്റ് ആണ് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അന്ന് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സിനിമ ചെയ്തത് ശരിക്കും എനിക്കൊരു ലക്ക് ഫാക്ടർ ആയിട്ടാണ് തോന്നുന്നത്. ആ സിനിമ ഒരു പക്ഷെ ആ സിനിമ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഒരു ലൈക് ചിലരെടുക്കുന്ന ടൈമിനേക്കാളും വളരെ കുറച്ച് ചുരുങ്ങിയ സമയത്തിൽ എനിക്ക് സിനിമയിലേക്ക് ഞാൻ എൻട്രി ആയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഗേറ്റ് വേ എനിക്ക് ഓപ്പൺ ആയത് ആ സിനിമ ചെയ്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലൈക് ഈ നേരത്തെ വേണമെങ്കിൽ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ, ഇന്നും ഒരു 10 പേര് കൂടുന്നിടത്ത് ഒരു 2 പേരെങ്കിലും എന്റെ മുഖം തിരിച്ചറിയുക, അല്ലെങ്കിൽ പ്രേക്ഷകരെ ശ്രദ്ധിക്കാന്ന് എത്തിയത് ആ സിനിമ അന്ന് ചെയ്തത് കൊണ്ടാണ്. പിന്നെ ആ സിനിമയുടെ ഇപ്പം ഔട്ട്ലുക്ക്, ഇപ്പൊ നമ്മള് അത്രയും ഹൈപ്ഡപ്പ് ആയ ഒരു സിനിമയായിരുന്നു. ആ സിനിമയ്ക്ക് അതിൻ്റെതായ മെറിറ്റ്സ് ഉണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ചിലപ്പോൾ അത് ഔട്ട് വന്നു, അല്ലെങ്കിൽ അത് ടോട്ടലി വേറൊരു കഥയാണ്, അത് നമ്മൾ ഈ ഒരു ഇതിൽ തീരത്തില്ല, ടോട്ടലി വേറെ സ്റ്റോറിയാണ്. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇറ്റ് വാസ് ശരിക്കും ലക്ക് ഫാക്ടർ ആയിരുന്നു. അപ്പം അന്നൊക്കെ ഞാൻ പക്ഷെ സിനിമയിൽ വന്നത് ഈ കുറച്ച് ഹാർഡ് വർക്കിൽ കൂടുതൽ ലക്കിൽ അന്ന് ആ സിനിമ നടന്നതാണ്. പക്ഷെ ആ എൻട്രിക്ക് ശേഷം എന്റെ ലൈഫ് മുന്നോട്ട് ഉള്ളതെന്നുള്ള എന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്, ഇത് നെക്സ്റ്റ് എന്താണെന്ന് ഇന്ന് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ലക്ക് ഫാക്ടർ അവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് മാത്രമല്ല ലൈക് കുറെ ഹാർഡ് വർക്കും ഇനി കുറച്ച് ലക്ക് രീതിയിലും ഐ ഷുഡ് വർക്ക്. അപ്പം അത് ഞാനിങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചില ആളുടെ പാത്തുവേ ആദ്യം ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, അവിടുന്ന് ദേ വിൽ ഗോ വെരി ഫാസ്റ്റ്. എനിക്ക് നേരെ തിരിച്ചത്, ഞാൻ അവിടെ വളരെ വേഗം ആ ഒരു ഭാഗ്യം കൊണ്ട് എത്തിയ ഒരാളാണ്. അവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള പാത്ത് എന്റെ സ്ട്രഗിള് ഞാൻ ചൂസ് ചെയ്യുന്നത്, എന്റെ ഞാൻ എങ്ങനെ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിരിക്കും. ചില ആളുകൾക്ക് ഇതൊന്നും വേണ്ടി വരുന്നില്ല, വളരെ സ്മൂത്തിലി ഭയങ്കര ലക്കി, അല്ലെങ്കിൽ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ലൈക് അവിടെ നിന്ന് ഇങ്ങനെ വളരെ വേഗം പോകുന്നത്. സോ
ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഡിഫറെന്റ് പാത്വേസിൽ ഇപ്പൊ ഞാൻ കുറച്ചധികം വിശ്വസിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 3 മില്യൺ ഫോളോവേഴ്സ്, 3 മില്യൺ. പിന്നെ യൂട്യൂബിലും ഉണ്ട്, ചാനലുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സിനിമ ഇല്ലെങ്കിലും നമ്മളെപ്പോഴും നൂറിനെ അങ്ങനെ അവൈലബിൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടില്ലേ? കാരണം എന്താ വെച്ചാല് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ ആ ഒരു 3 മില്യൺ എന്ന് പറയുന്നത് നൂറിന്റെ ഒരു ഫാമിലി പോലെ ആയിരിക്കുമല്ലോ. ഉറപ്പായിട്ടും. എനിക്ക് ഞാൻ തമാശക്ക് പറയാം, എന്നെ കൊറേ നാൾ ഇനാഗുറേഷൻ നടി എന്ന് പറയാറുണ്ടായിരുന്നു. ഓക്കെ, കേട്ടിട്ടുണ്ടായിരിക്കും ചേച്ചി. അപ്പോ ലൈക് ഒരു സിനിമ ഈ പറഞ്ഞ കണക്ക് എന്നെ എന്റെ ഫേസ് സ്ക്രീനിൽ കണ്ട ഒരു സിനിമയിലൂടെയാണ്. അപ്പം അതിനുശേഷം വന്നതെല്ലാം ഇങ്ങനെ ടൈമൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ഡിലേ കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. അപ്പോൾ അന്ന് എന്റെ ഫാമിലിയിലെ ഏർണിംഗ് മെമ്പർ ഞാനാണ്, ഉള്ളി ഏർണിംഗ് മെമ്പർ ഞാൻ മാത്രമാണ്. സോ ആ ഞാൻ ആ ഒരു പടത്തിന് ശേഷം ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമും ഈ കുറച്ച് ഇനാഗുറേഷനും ഇതിലൂടെ മാത്രമാണ് ഞാൻ ജീവിച്ചത്. ഈ ഉള്ള 3 മില്യൺ ആളുകൾ കാരണമാണ് ശരിക്കും ഐ സർവൈവ്ഡ്. എന്റെ ഫാമിലിനെ ഞാൻ അത്രയും നല്ല രീതിയിൽ നോക്കി എന്റെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ഈ കാർ ഞാൻ കഷ്ടപ്പെടും. എന്റെ ഒരു ഏജില് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി മേടിച്ച കാരണം ആ ഒരു പ്രൗഡിൽ ഞാൻ ഇരിക്കുന്നത്. അത് എനിക്ക് ഉണ്ടായത് ഈ പറയുന്ന ആളുകൾ, ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ, എന്റെ ഫോട്ടോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്ത് എന്റെ അപ്ഡേറ്റ്സ് അറിയുക, അല്ലെങ്കിൽ എന്നെ ഒരു ഫംഗ്ഷന് വിളിക്കുക, എന്നെ കാണാൻ വേണ്ടി ആൾ കൂടുക. അപ്പം അങ്ങനെ അവരെ ഇഷ്ടം കൊണ്ട് വരുന്നതൊക്കെ കൊണ്ട് മാത്രമാണ് ഞാൻ അതിനു വേണ്ടി ഈ സിനിമ ചെയ്തിട്ടില്ല. സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു റവന്യൂ അങ്ങനെ ഞാൻ എന്റെ ടൈം ആയി വരുന്നതേ ഉള്ളൂ. എന്നെ അങ്ങനെ അതിനു വേണ്ടി ആരും വിളിച്ച് എനിക്ക് സിനിമകൾ തന്നിട്ടില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ടോട്ടലി സർവൈവ് ചെയ്തത് ഈ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് എന്നും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ സിനിമകൾ ഇറങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 വർഷത്തോളം ആവാറായി. ഇന്നും ഓക്കെ എന്നെ കണ്ടാൽ ഒന്ന് നോക്കി ചിരിക്കുക, ഫോട്ടോ എടുക്കാൻ വരിക, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന പറയുന്നത് കേൾക്കുന്നത് എന്നെ ഇപ്പോഴും ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അതിൽ ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാൻ അവർക്ക് തിരിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ട് സിനിമകളിലൂടെയാണ്, അത് ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് അവരിപ്പോഴും അങ്ങനെ എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. വളരെ കുറച്ച് ആളുകൾക്ക് അത് കിട്ടാറുള്ളൂ. അതിൽ ആ ഒരു കാര്യം എനിക്ക് കിട്ടുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയന്റെ കാര്യം പറയുമ്പോ തന്നെ കൂടെ പറയേണ്ടത് ഈ ഒരു ട്രോള് ഭയങ്കരമായിട്ട് ഏറ്റവും വാങ്ങിയ ഒരു നടിമാരിലൊരാളാണ്. പ്രത്യേകിച്ച് നടിമാരെ ട്രോളാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് തോന്നുന്നില്ലേ? ട്രോളർമാർക്ക് ലൈക്ക് എടുത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല രസമുള്ള ട്രോളുകളും ഉണ്ട്. അഡാർ ലവ് റിലേറ്റഡ് ഒരുപാട് ട്രോൾസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് ഇപ്പൊ കാണുമ്പോ എന്താ തോന്നാറ്? ലൈക്ക് ആ സമയത്ത് ഒബ്വിയസ്ലി പ്രശ്നമായിട്ട് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് എന്റെ ഒരു 17-18 ഇയേഴ്സ് ആണ്. നമ്മുടെ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന തോട്ട്സും അതല്ല ഇപ്പൊ എനിക്കുള്ളത്. അപ്പൊ അന്ന് ഞാന് ഇപ്പം ട്രോൾസ് ആയിക്കോട്ടെ, മീംസ് ആയിക്കോട്ടെ, റിവ്യൂസ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇപ്പം എന്നെ എന്തെങ്കിലും രീതിയിൽ ഇപ്പം ക്രിട്ടിസൈസ്, ചെറിയൊരു ക്രിട്ടിസൈസ് പോലും എനിക്ക് ഭയങ്കര ഓഫൻഡ് ആയിട്ട് തോന്നാറുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷനായിട്ട് വിഷമിക്കുന്ന ഒരാളായിരുന്നു. അതേ സമയത്ത് ഇപ്പം എന്നെ ഒന്ന് കൊള്ളാന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലോസ്ഡ് ആയിട്ട് ഒബ്സെസ്ഡ് ആവുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ ഇപ്പോ എന്നെ അത് ബാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റിൽ ഇപ്പം ബാലൻസ് ലൈക്ക് ഇതിപ്പം ഇതേ ഇപ്പം സിനിമ എന്ന് പറയുന്ന സംഭവത്തിന് റിവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം മീംസ്, ട്രോൾസ്, ഇന്റർവ്യൂസ്, പ്രൊമോഷൻസ് എല്ലാം ഇതിനെ റിവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു സെൻസിൽ ഇത് എടുക്കണമെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവറിതിങ്. എന്തൊരു കാര്യത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം ട്രോള് ചെയ്യുന്നതിനാണെങ്കിലും ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനാണെങ്കിലും ഒരാളുടെ ലൈഫിൽ അഭിപ്രായം പറയുന്നതിനാണെങ്കിലും എല്ലാത്തിനും അത് നല്ല കാര്യത്തിലുണ്ട് കേട്ടോ. അത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. സോ ഇപ്പോൾ ഐ ഡോണ്ട് സീ ഞാൻ അതിനങ്ങനെ പിന്നെ ഒരാൾ കുറ്റം പറഞ്ഞാലും ഞാൻ ഒരുപാട് അതിൽ അതിൻ്റെ തലയിൽ ഇങ്ങനെ വെച്ച് കൊണ്ട് നടന്ന് ടെൻഷൻ ആവാറില്ല. എന്നെ ഒരാൾ ഇഷ്ടമാണ് നല്ലത് പറഞ്ഞാലും അതിൽ ഒരുപാട് ഞാൻ മറ്റേ ലോസ്റ്റ് ആയിട്ട് അത് മാത്രം ചിന്തിച്ച് ഞാനാണത് ബെസ്റ്റ് അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ലൈക്ക് ഐ എനിക്കറിയാം ഏതാണ് റിയൽ വർക്ക് ഇസ് വർക്ക്, സിനിമ സിനിമയാണ്, ട്രോൾസ് ട്രോൾസ് ആയിട്ട് കാണാം മനസ്സിലായിട്ട്. ഇപ്പം അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള അറ്റാക്കും അത്യാവശ്യം കിട്ടിയിട്ടുള്ള ആളാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഒരു 3 മില്യൺ ഫോളോവേഴ്സിന്റെ ഇടയിലും ആ രീതിയിലുള്ള ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ടോ? ലൈക്ക് തുടക്കത്തിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ കുറവ് വന്നിട്ടുണ്ടോ? എനിക്കങ്ങനെ കുറവ് കൂടുതലൊന്നും തോന്നിയിട്ടില്ല. അന്നും ഇന്നും അതെ ഉണ്ട് എന്നുണ്ട്. പക്ഷെ അത് വരുന്ന മീഡിയം, അത് പുറത്തേക്ക് വന്ന ചാനൽ, അത് പുറത്തേക്ക് വരുന്ന നമ്പർ കൂടിയെന്നേ ഉള്ളൂ. ഇപ്പം പണ്ട് എക്സാമ്പിൾ നമ്മൾ ഈ
പബ്ലിക് ടോയ്ലറ്റ്സ് ഇപ്പം ഈ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഈ പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഈ ഈ ബാത്റൂംസിൽ നമ്മൾ ഒരുപാട് പേര് എഴുതി വെക്കുന്നത്. അതായത് ആ ഒരു ഡോർ അടച്ചാല് നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. നമ്മൾക്ക് ഇപ്പൊ ഒരാളത്തെ ഒരാളുടെ പേരെഴുതി ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ഒരാളെ അങ്ങ് ഇല്ലാണ്ടാക്കുക, നമുക്ക് ഒരാളടുത്തുള്ള എല്ലാ ദേഷ്യം ഫ്രസ്ട്രേഷൻ വേറൊരു കാര്യത്തെ പറ്റിയുള്ള ഫ്രസ്ട്രേഷൻ നമ്മളെല്ലാം തീർക്കുന്നത് ഒരുപാട് ഈ ടോയ്ലറ്റ്സ്. അപ്പൊ എന്റെ സ്കൂളിൽ തുടങ്ങുമ്പോൾ ചില നമ്മൾ ഈ പുറത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് നമ്മള് ലൈക് അതിങ്ങനെ ഇതെന്താ ഇവരിങ്ങനെ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പം അവിടെ എന്താന്ന് വെച്ചാൽ ആ റൂമിനകത്ത് അത് ആരാ എന്താ ചെയ്ത് നമുക്ക് അറിയില്ല. ആൻഡ് അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്ന ആളുടെ മനസ്സിലൊരു സന്തോഷമാണ് ഞാനാണ് ചെയ്തതെന്ന് അറിയില്ല എന്നുള്ളത്. അപ്പം ഇപ്പം കമന്റ് ചെയ്യുന്ന ഇപ്പൊ കമന്റ് ഓപ്ഷൻ എന്നുള്ള ഒരാളെ ഇപ്പൊ ഒരാളെ ചെയ്തൊരു കാര്യം നല്ലതല്ലേ ചീത്തല്ലെന്ന് പറഞ്ഞാൽ റൈറ്റ് എന്ന് വെച്ചാൽ റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അതിനാണ് നമ്മൾ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക, ഒരു സാധനം ഇത്ര വലിയ കമന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യുന്നത് ഒരു തെറ്റാന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഒരാളെ മറ്റേ ഇല്ലാണ്ടാക്കുക, ഐഡന്റിറ്റി റിവീല് ചെയ്യാതെ ഫേക്കായിട്ട് ഒരാളെ മറ്റേ നിങ്ങൾ അബ്യൂസ് ചെയ്യുക, നിങ്ങളെ ഹേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ ഫ്രസ്ട്രേഷൻ നിങ്ങളിൽ തീർക്കും എന്ന് പറയുന്നത് ഭയങ്കര മോശമുള്ളതല്ല. അപ്പം എന്നോട് പേഴ്സണലി പറഞ്ഞു, എന്നെ ഏറ്റവും കൂടുതൽ എന്റെ റിലീജിയൻ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റീസെന്റ്ലി നമ്മൾ ഈ നോമ്പ് ടൈമുണ്ട്, അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കണ്ണൻ ഇട്ടാൽ എനിക്ക് താഴെ വന്ന കമന്റ് ഉണ്ട് ലൈക് നോമ്പ് സമയമായിട്ട് നീ ഇങ്ങനെ ചെയ്യുന്നു, അതോടുകൂടെ എന്റെ ബാക്കിയുള്ളവരുടെ നോമ്പും കൂടെ അത് എഫക്ട് ആവും അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ പ്രൊഫൈലിൽ ഞാനൊരാണ്. അപ്പം ഞാനും പടച്ചോനും തമ്മിലുള്ള കാര്യം ഞാൻ നമ്മൾ ഡീൽ ചെയ്തോളാം. എല്ലാ റിലീജിയനും അതിൻ്റെതായ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ റിലീജിയന് ഞാൻ ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ എനിക്കും എൻ്റെ റിലീജിയനുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാനും പടച്ചോനും തമ്മിലൊരു ഡീലിംഗ് ആണല്ലോ, നമ്മളത് ചെയ്തോളൂ. അപ്പൊ അതിൽ ബാക്കിയുള്ളവർ ഇത്ര ബോതേർഡ് ആവുന്നു, അവരത്രയും ടെൻഷൻഡ് ആവുന്നു, അവരത്ര ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ലൈക്ക് അവർ അവരുടെ കാര്യം ചെയ്യും, ഞാൻ എന്റെ കാര്യം ചെയ്യാൻ ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമാവുന്ന അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവരെന്നെ കാണണ്ട, അവർക്ക് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അവർക്കിപ്പം ഓക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും ഓഫൻഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് മര്യാദയ്ക്ക് എന്നോടൊന്ന് പറയാം, ഇല്ലെങ്കിൽ അവർക്ക് അത് പറയണമെങ്കിൽ അവർ എന്നെ ഒഴിവാക്കാം, എന്താ അൺഫോളോ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്നെ കാണാൻ അങ്ങനെ പോവാം. അതൊന്നും ചെയ്യാതെ ബട്ട് അവർക്ക് ഉറപ്പായിട്ട് നമ്മളെ മറ്റേ ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നത് വേറൊരു അസുഖമാണ്, നമുക്ക് മരുന്നില്ലാത്തൊരു അസുഖമാണ്, നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം കുറച്ച് സെൻസ് ആയിട്ടുള്ള ആളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഒട്ടും സെൻസ് അല്ല എന്ന് അവർ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഫോട്ടോ ചെയ്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫ്രസ്ട്രേറ്റഡ് ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ ഏറ്റവും ഓൺലൈനിൽ അറ്റാക്ക് ചെയ്യുക, സൈബർ അറ്റാക്ക് ചെയ്യുക, അബ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. രണ്ട്, ഇത് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്, അതായത് ഈ കാണുന്നതൊക്കെ റിയൽ ആണ് അല്ലെങ്കിൽ ഇതിൽ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് പലയ്ക്ക് പിടിച്ച് അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന ആളുകളും ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് ആളുകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവരൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തത് അതൊക്കെ തന്നെയാണ്. അപ്പം അപ്പൊ പറയാനൊക്കെ നമ്മൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. അപ്പം അതിന് നമ്മൾ ഈ കമന്റ് ബോക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ കമന്റ് ബോക്സസ് ഉണ്ട്, അതിൽ മര്യാദയ്ക്ക് നമുക്ക് കമന്റ് ചെയ്യാം. നമ്മളൊരു സോഷ്യലി ജീവിക്കുന്നതാണ്, അപ്പൊ നമുക്ക് അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയാം, അഭിപ്രായങ്ങൾ പറയേണ്ട രീതിയിൽ പറയാം. ഇപ്പൊ എന്നെ ഒരാൾ മോശം പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നില്ല, എന്നെ ക്രിട്ടിസൈസ് ഞാൻ കേൾക്കാറുണ്ട്, എന്നെ എന്തുകൊണ്ട് അവർ ക്രിട്ടിസൈസ് ചെയ്തു, അപ്പൊ എവിടെയാണ് ഞാൻ ശരിയാക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിനപ്പുറം എന്നെ ഇതോടുകൂടി എന്നെ മെന്റലി മറ്റേ ഡ്രോ ചെയ്യുക, എന്നെ ഇല്ലാണ്ടാകുക അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അങ്ങനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു സുഖം കിട്ടുന്ന ആളാണ് ഞാൻ കണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്ത് അവർക്ക് ആ സുഖം കിട്ടില്ല, കാരണം നമ്മളത് എഫക്ട് ചെയ്യുന്നില്ല. ഞാൻ എന്റെ കാര്യം നോക്കി, ഞാൻ സൈഡിൽ കൂടെ പോയിക്കളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, നമ്മുടെ കാര്യം ഇടപെടല്ലേ, നമ്മൾ സ്വന്തം കാര്യം നോക്കാൻ നമുക്ക് സമയം തയ്ക്കുന്നില്ല. പിന്നെ ഇവർക്കൊക്കെ എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ കാര്യം ഇത്രയും ബോധരാവാൻ സമയം കിട്ടുന്നത് എനിക്ക് മനസ്സിലാവാറേയില്ല. സിനിമയിലെ സ്ത്രീ സുരക്ഷയെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് അതിലൊക്കെ അതൊക്കെ നോക്കാറുണ്ടോ? അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, സിനിമയുടെ കൂടി ഭാഗമാണല്ലോ. അപ്പം ഇപ്പൊ നിയമത്തിന്റെ കാര്യമൊക്കെ, അതായത് സെറ്റില് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി വേണം നിർബന്ധമായിട്ടും, നമുക്കിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയി പറയാനൊക്കെ ഉള്ള ഒരു കമ്മിറ്റി വേണം എന്നുള്ളതൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കുറിച്ച് വായിക്കാറുണ്ടോ, കാണാറുണ്ടോ, അതിലൊക്കെ ഒരു ഒപ്പീനിയൻ ഉണ്ടോ? എന്താ ഉറപ്പായിട്ടും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. ഇപ്പോ ഇപ്പൊ റീസെന്റ് നമ്മൾ ഹിമാക്കാൻ പറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിയണം എന്താണ് എന്ന് ഭയങ്കരമായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം സിനിമയിൽ മാത്രമല്ല, എല്ലായിടത്തും ഇപ്പം ഈ വിമൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് സിനിമയിൽ കുറച്ചധികം ലൈക്ക് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മേ ബി സിനിമ വന്ന രീതിയിൽ അന്ന് ഏറ്റവും കൂടുതൽ മെയിൽസ് ആണ് അത് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോ അന്നും സ്ത്രീകൾ ഉണ്ട്, പക്ഷെ അത്രയും ആക്റ്റീവ്ലി എല്ലാ ഇതിനകത്ത് നമ്മൾ അങ്ങനെ കണ്ടില്ലെന്നായിരിക്കാം. ഒരു പക്ഷേ മെജോറിറ്റി കുറയുമ്പോ ഇന്ന് ലൈക് കുറച്ച് ആളുകൾ അതിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര നല്ല കാര്യമാണ്. കാരണം നമ്മൾ ആരും ആർക്കും മുകളിലാവണം എന്നോ ആർക്കും താഴെ അതല്ല നമ്മൾ സംസാരിക്കുന്നത്. ലൈക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം, ദാറ്റ്സ് അവർ റൈറ്റ്. അപ്പം ഈ റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ. നമ്മള് വേറൊരു ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കാനല്ല, ഏതൊരു ഫീൽഡിലും അത് നമ്മുടെ അവകാശം ഉണ്ടല്ലോ. ഈ അവകാശത്തിന് വേണ്ടി നമ്മൾ വഴക്കുണ്ടാക്കുക, ലൈക് പോരാടുക എന്ന് പറയുന്നത് ലൈക് ഭയങ്കര ഭരിതാപകരമായൊരു അവസ്ഥയാണ്. ലൈക് നമ്മളെ ഈ നമ്മുടെ സൊസൈറ്റി വിമനെ കാണുന്നതിലുണ്ടായ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരിക്കലും നമ്മുടെ റൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലൈക് ഫൈറ്റ് ചെയ്യേണ്ടി വരേണ്ട ഒരു അവസ്ഥ ആർക്കും വരരുത്. സാന്റക്രൂസ് ലൈക് ഞാൻ ആ പടം ചെയ്യുന്നത് ഓൾമോസ്റ്റ് 2 years മുന്നെയാണ്. കോവിഡിനൊക്കെ മുന്നേ ചെയ്ത ഒരു പടമാണ്. അപ്പൊ അന്ന് അതിന്റെ കഥ പറയാൻ വേണ്ടി ലൈക് എന്റെ തിരക്ക് ജോൺസൺ സാറിന്റെ ലൈക് പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. ലൈക് പുള്ളി ഉൾപ്പെടെ അതിലുള്ള ഒരുപാട് പേരുടെ ലൈക് അഭിനയിച്ചവരുടെ ടെക്നിക്കൽ ടീമിന്റെ ഒരുപാട് പേരുടെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കൊരു എൻട്രി ഗെയിം എൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് കിട്ടിയതുപോലെ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഹോപ്പിംഗ് ദാറ്റ് ഇൻ ദിസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ് സാന്റക്രൂസ്. അപ്പോൾ അതിൽ ഞാനൊരു ഭാഗമാണ്. എന്നോട് അതിൻ്റെ ഞാൻ എൻ്റെ ഫുൾ കഥ കേട്ട സമയത്ത് എനിക്കിഷ്ടമായി. ഔട്ട്കം ഇസ് ഗുഡ്. പിന്നെ പുള്ളി പുള്ളിയുടെ കഥ പറയുന്ന ഒരു രീതി, പുള്ളിയുടെ ഫുൾ ടീമിന് അതിനോടുള്ളൊരു ഒരു ട്രസ്റ്റ്, ലൈക്ക് ആ ഒരു ഹാപ്പിനെസ്, ഒരു എക്സൈറ്റ് പുള്ളിനെ അത് ഭയങ്കര അവരുടെ ഫുൾ ടീം അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡാൻസ് ബേസ് ആണ് കുറച്ച്. ഡാൻസ് എനിക്ക് അറിയാവുന്ന ലൈക് ചെയ്യാൻ കുറച്ചൊരു ഒരു കുറച്ചധികം ഒരു അട്രാക്റ്റീവ് പോയിന്റ് ഡാൻസ് തന്നെയാണെങ്കിൽ പറയാം. അപ്പൊ അതിൽ ആസ് എ ഡാൻസർ കുറച്ച് സംഭവങ്ങളുണ്ട്. ഒരു 50% മേ ബി ഇതിലൊരു ഡാൻസ് ബേസ് ആണ്. സ്റ്റോറി ആയിക്കോട്ടെ, എല്ലാം കുറച്ച് ഡാൻസിന്റെ ബേസിന്, അതിൽ അങ്ങനത്തെ പെർഫോമൻസ് മാത്രമായിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട്, ഡാൻസ് മാത്രമായിട്ടുള്ള ഒരു സംഭവം ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ്.